For her first birthday, I was 8 months with Rain. Now I'm 4. So every birthday I'm giving her a gift. My first baby, she's the one who taught me how to be a mom. So I love you. ഈ പ്രസവിച്ചാലും പ്രസവിച്ചില്ലേലും പ്രശ്നമാണില്ലേ നമ്മുടെ നാട്ടിലെ ചിലവരെ സംബന്ധിച്ചിടത്തോളം. ഞാൻ പറഞ്ഞു തന്നെ മറ്റാരെയും കുറിച്ചല്ല, പേളി മാണിയുടെ സിസ്റ്റർ ആയിട്ടുള്ള റേച്ചൽ മാണിയെ കുറിച്ചാണ്. സംഭവം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, നമ്മുടെ പേളി മാണി അറിയാലോ ബിഗ് ബോസ് ഫെയിം ആണ്, അതുപോലെ തന്നെ ആളെ ആങ്കർ ആണ്, പിന്നെ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഇങ്ങ് പരിചയപ്പെടുത്തിത്തേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ പേളി മാണിയുടെ മകളായിട്ടുള്ള നീളയുടെ ബർത്ത്ഡേ ആയിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. ഭയങ്കര പോർച്ചായിട്ടാണ് കേട്ടോ ഒരു ബർത്ത്ഡേ കഴിച്ചത്. അതിന്റെ വീഡിയോ ഒരു യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒബ്വിയസ്ലി അതിന് 1 മില്യൺ വ്യൂസ് കിട്ടിയിട്ടുമുണ്ട്. അപ്പൊ ഈ ബർത്ത്ഡേ വേദിയിൽ വെച്ച് ഈ റേച്ചൽ മാണി നീളയുടെ മുമ്പാകെ ഒരു അനൗൺസ്മെന്റ് അങ്ങ് നടത്തി. നമുക്ക് എന്താണെന്ന് കണ്ടോക്കാം. For the last, for her first birthday, I was 8 months with Rain. Now I'm 4. So every birthday I'm giving her a gift. My first baby, she's the one who taught me how to be a mom. So I love you. അപ്പൊ അതാണ് സംഭവം. ഈ അനൗൺസ്മെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിലയുടെ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ് ഇത് എന്നുള്ളതാണ്. ആദ്യത്തെ ബർത്ത്ഡേക്കും റേച്ചൽ മാണി പ്രഗ്നന്റ് ആയിരുന്നു. ഇപ്പോഴത്തെ നിലയുടെ രണ്ടാമത്തെ ബർത്ത്ഡേക്ക് പുള്ളിക്കാരി രണ്ടാമതും പ്രഗ്നന്റ് ആണ്. അപ്പൊ എല്ലാ ബർത്ത്ഡേക്കും ഒരു പ്രഗ്നൻസി ഗിഫ്റ്റ് കൊടുക്കുന്നു എന്നർത്ഥം. എന്നിരുന്നാലും അടുത്തടുത്തുള്ള പ്രസവം അല്ലേ, ഒരു പ്രസവം കഴിഞ്ഞ് ഒരു വർഷം തികയും മുമ്പേ തന്നെ അടുത്ത പ്രഗ്നൻസി അല്ലേ. ബാക്കി ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. ഇതുപോലെ നാട്ടുകാർക്ക് ചൊറിയാൻ തുടങ്ങി കമന്റ് ബോക്സിൽ ചൊറിച്ചു. ചില കമന്റുകളൊക്കെ ഞാൻ വായിച്ചു. വലിയ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകളാണ്, വർഷം തോറും പട്ടി പെറ്റു കൂട്ടുന്ന പോലെ പെറ്റിട്ടോ. കൺഗ്രേറ്റ്സ് പാവം ആ മൂത്ത വെച്ച്. ഇവര് പട്ടി പെറ്റിടുന്ന പോലെ പ്രസവിക്കണോ, അത് ആട് പെറ്റിടുന്ന പോലെ പ്രസവിക്കണം എന്നുള്ളത് ഇവരുടെ ഇഷ്ടമാണ്. അതിനെന്തിനാണ് തനിക്ക് ഇത്ര ചൊറിച്ചില്ല. എന്താ അല്ലേ ശിശ്കാന്തി, ആരാന്റെ പ്രഗ്നൻസിൽ ഇങ്ങനെ കുറ്റം പറയാൻ? ആദ്യം മൊത്തം ആരാന്റെ കൊച്ചിനെ കുറിച്ചാണ് അല്ലേ. സ്വന്തം വീട്ടിലെ കൊച്ചിനെ കുറിച്ച് ഇത്രത്തോളം ആദ്യം ഉണ്ടാവോ? അല്ല, ഈ വിവര വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് എന്തെയ്യ തൊട്ടടുത്ത് പ്രസവിക്കാൻ പാടില്ലേ? അതല്ലെങ്കിൽ നിയമമുണ്ട് എത്ര ഗ്യാപ്പ് ഇട്ട് പ്രസവിക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമം ഇല്ലല്ലോ. അപ്പൊ അവിടെ മിണ്ടാതിരി കേട്ടോ. ആരെങ്കിലും പ്രഗ്നന്റ് ആവാൻ കാത്ത് കപ്പം ചൊറിയാന് കാഷ്ടം. ഇനി അടുത്ത കമന്റാണ് ദൈവമേ ഇത്ര വേഗം എന്നൊക്കെ. എന്ത് ഇത്ര വേഗത്തിൽ പ്രസവിക്കാൻ പാടില്ലേ? ഇനി പെട്ടെന്ന് പ്രസവിച്ചില്ലേ നിങ്ങൾ തന്നെ ചോദിക്കല്ലേ എന്തേ പ്രസവിക്കുന്നില്ലെന്നൊക്കെ അല്ലേ. എന്ത് ചെയ്താലും പ്രശ്നമാണല്ലോ. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കുറ്റം പറച്ചിൽ നടക്കുന്നത് പ്രഗ്നൻസി കാര്യത്തിലാണ്. പ്രസവിച്ചാലും കുറ്റം, പ്രസവിച്ചില്ലെങ്കിലും കുറ്റമാണ്. പ്രഗ്നൻസി റിലേറ്റഡ് എന്ത് തീരുമാനം ഒരു കപ്പലെടുത്താലും കമന്റ് ഉറപ്പാണ്. ഇനി കുറച്ച് കാലം കഴിഞ്ഞ് പ്രസവിക്കാന്ന് തീരുമാനിച്ചവരെ അവിടെ ചോദ്യം ഉറപ്പാണ്, ആർക്കാ പ്രശ്നം, എന്റെ അറിവിൽ ഒരു ഡോക്ടർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സൊസൈറ്റി എന്ത് മൈയാണെന്ന് ഏതോ മഹാൻ പറഞ്ഞ എത്ര ശരിയാണ് അല്ലേ. ഒരു കുഞ്ഞിനെ പ്രസവിക്കണം പ്രസവിക്കണം എന്നൊക്കെ ഉള്ളത് ഓരോ കപ്പിളിന്റെയും വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ്. അതിൽ കയറി ഇങ്ങനെ ചൊറയാൻ നിൽക്കരുത് കേട്ടോ. കഷ്ടം. എന്തിനാണ് ഇങ്ങനെ ആരന്റെ കാര്യത്തിൽ തലയിടാൻ പോകുന്നത്? സ്വന്തം കുഞ്ഞിന്റെ കാര്യം നോക്കി ജീവിച്ചാൽ പോരെ. ഇനി റേച്ചൽ മാണിക്ക് ഉണ്ടായ സെയിം ഒരു അനുഭവം ഒരു പെൺകുട്ടി ഇതിന് താഴെ കമന്റ് ആയി പങ്കുവെക്കുന്നുണ്ട്. അതൊന്ന് വായിച്ചു നോക്കാം. ഈ ഫസ്റ്റ് ബേബിക്ക് 6 മന്ത് ആയപ്പോ സെക്കൻഡ് ബേബിയെ പ്രഗ്നന്റ് ആയി. ഒരു പ്രോബ്ലവും ഇല്ല, രണ്ടാളും ട്വിൻസിനെ പോലെ വളരും. ഇതാണ് കമന്റ്. ഇതിന് താഴെ ഒന്ന് റിപ്ലൈ ഒന്ന് നോക്കണേ. ആ പാവം ഫസ്റ്റ് ബോൺ നേരത്തെ പട്ടിയെ പോലെ പ്രസവിക്കുന്ന എന്ന കമന്റിട്ട വ്യക്തി ചോദിച്ച അതേ ചോദ്യം. റേച്ചൽ മാണിയുടെ ഈ അനൗൺസ്മെന്റ് വീഡിയോക്ക് താഴെ വരുന്ന മെജോറിറ്റി ഓഫ് കമന്റുകളും ഇങ്ങനത്തെ കമന്റുകളാണ്. ഭയങ്കര സാധാപിഷ്ട. ഫസ്റ്റ് കുഞ്ഞിനെ ആലോചിച്ചിട്ട് സാധാപ തരം ഇങ്ങനെ പൊഴിക്കുകയാണ്. ഫസ്റ്റ് കുഞ്ഞിനോട് കാണിക്കുന്ന ക്രൂരതയല്ല എന്നൊക്കെയുള്ള അതില് പലരും മെച്യൂരിറ്റിനെ വരെ ചോദ്യം ചെയ്യുന്ന ലെവലുള്ള കമന്റുകൾ ഇട്ട് തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഒരു അമ്മയും കുഞ്ഞിനെയും സംബന്ധിച്ചിടത്തോളം ജനിച്ചു കഴിഞ്ഞ് ഒരു വർഷത്തോളം ആ കുഞ്ഞിന് മുല കൊടുക്കണം എന്നുള്ളതാണല്ലോ. അപ്പൊ ആ ഒരു വർഷത്തിനുള്ളിൽ അടുത്ത കുഞ്ഞ് പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ആദ്യത്തെ കുഞ്ഞിനോടുള്ള മുല കൂടി നിർത്തേണ്ടി വരും അല്ലെ. അപ്പൊ ആ കുഞ്ഞിന് കിട്ടേണ്ട പ്രോട്ടീൻ അല്ലെങ്കിൽ ന്യൂട്രീഷൻ ലഭ്യമാവാതെ വരും എന്നുള്ളതാണ് പലരുടെയും ആദ്യം. അതിന്റെ പേരിലാണ് ഇങ്ങനെ കമന്റ് ബോക്സിൽ കിടന്ന് മെഴുകുന്നത്. ഈ ആദ്യവും സഹതാപവും പോയിക്കുന്നവരോട് തിരിച്ച് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മുടെ ജനറേഷൻ്റെ ഒരു 2-3 ജനറേഷൻ മുമ്പെയൊക്കെ ഓരോരുത്തരും 10-15 കുട്ടികളെ പ്രസവിച്ചിട്ടുണ്ട് അല്ലെ. അതിന് തൊട്ടടുത്ത ജനറേഷൻ 5-6 പ്രസവിച്ചിട്ടുണ്ട്. എന്റെ ചോദ്യം, ആ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? അതിൽ പല കുഞ്ഞുങ്ങളും മല കുടിക്കാൻ തുടങ്ങിയ ശേഷമൊക്കെ ആയിരിക്കും അടുത്ത കുഞ്ഞ് പ്രഗ്നന്റ് ആവുന്നത്. അവർക്കൊന്നും ഒരു പ്രശ്നമേ ഉണ്ടാവാറില്ല. വർഷം തികയുന്നതിന് മുമ്പ് മല കൂടി നിർത്തിയ കുഞ്ഞും അതിനുശേഷം ഉണ്ടായ കുഞ്ഞും ഒക്കെ ഒരുപോലെ വളരുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു പ്രശ്നവുമില്ലാണ്ട്. അപ്പൊ പ്രശ്നം എവിടെയാണ്? നമ്മുടെ ചിന്താഗതിയിലാണ്, അത്രേ ഉള്ളൂ. അത് പണ്ടല്ലേ, അന്ന് ശാസ്ത്രം അത്ര പുരോഗമിച്ചിട്ടില്ലല്ലോ. അന്ന് ഇന്നത്തെ പോലുള്ള കോൺട്രസെപ്റ്റീവ് മെത്തേഡുകൾ അധികം ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് സംഭവിച്ചു പോകുന്നതല്ലേ. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് കോൺട്രസെപ്റ്റീവ് മെത്തേഡ് യൂസ് ചെയ്തൂടെ, അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്നൊക്കെ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു ഗ്യാപ്പൊക്കെ കൊടുത്ത് സാവധാനം പോലെ അടുത്ത പ്രസവം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. അങ്ങനെ ചിന്തിക്കുന്നവരോടും തിരിച്ചെനിക്കൊന്നേ പറയാനുള്ളൂ, പണ്ടത്തെ കാലഘട്ടങ്ങളിൽ 10-15 പ്രസവിച്ച കുട്ടികളിൽ വർഷം തികയുന്നതിന് മുമ്പ് മുല കൂടി നിർത്തിയവരുടെ ആരോഗ്യവും അതിനുശേഷം പ്രസവിച്ച് ഒരു വർഷം മുല കുടിച്ച കുട്ടികളുടെ ആരോഗ്യവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാറുണ്ടോ? അതല്ലെങ്കിൽ മുല കൂടി നേരത്തെ നിർത്തിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. രണ്ട് കൂട്ടരും ഒരേ ആരോഗ്യത്തോടെ വളരുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പൊ പിന്നെ എവിടെയാണ് പ്രശ്നം? നിങ്ങൾ എന്നൊന്ന് പറഞ്ഞിരി. എന്റെ അറിയിച്ചാൽ അങ്ങനെ ഒരാളുണ്ട്.
കുറച്ച് മാസങ്ങളുടെ വ്യത്യാസത്തിൽ പ്രസവിച്ചിട്ട് രണ്ടുപേർക്കും ഇപ്പോൾ 25-26 വയസ്സായി. രണ്ടുപേർക്കും ഒരേ ആരോഗ്യമാണ്, ഒരു പ്രശ്നവുമില്ല രണ്ടാക്കും തമ്മിൽ. പിന്നെ ആർക്കാ പ്രശ്നം? കാലെത്ര മാറിയാലും ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും പ്രസവിക്കുന്ന മനുഷ്യന്മാർ തന്നെയല്ലേ? അല്ലാണ്ട് ശാസ്ത്രം പുരോഗമിക്കുന്നതിനനുസരിച്ച് മാർഗം മാറുന്നൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു നോക്കി, ഈ ശാസ്ത്രം പുരോഗമിച്ചെന്ന് പറയുന്നവരോട്, ഇന്ന് ന്യൂട്രീഷന്റെ കാര്യത്തിലും ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചില്ലേ? ഇന്നൊരു കുഞ്ഞിന്റെ കാര്യത്തിൽ ആ കുഞ്ഞിന് മുലപ്പാൽ കിട്ടിയിട്ടില്ല എങ്കിൽ ആ കുഞ്ഞിന് വേണ്ട ന്യൂട്രീഷൻസ് പുറമേ നൽകാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇന്നുണ്ട് അല്ലേ? പ്രസവം മുഖേന മരിച്ചു പോകുന്ന പല സ്ത്രീകളുമുണ്ട് അല്ലേ? അവരുടെ കുഞ്ഞൊക്കെ നല്ല ന്യൂട്രീഷനോടുകൂടി വളരുന്നുണ്ട്. അത്രയേ ഉള്ളൂ. തല വെച്ച് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഇതൊക്കെ പ്രശ്നം എവിടെയെന്ന് അറിയും? ഈ കുഞ്ഞുങ്ങളെ കുറിച്ച് ഓവർ കൺസേൺ ആവുന്നതാണ്. പണ്ട് പേളി മാണി പറഞ്ഞ പോലെ, ജസ്റ്റ് ബി എ പാരന്റ്, ഡോണ്ട് ബി എ പെർഫെക്റ്റ് പാരന്റ്. ഒരു പാരന്റ് ആയാൽ മതി, അതല്ലാണ്ട് പെർഫെക്റ്റ് പാരന്റ് ആവാൻ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നോക്കുന്നതാണ് പലരുടെയും പ്രശ്നം. ഒരു കുഞ്ഞ് അങ്ങ് ജനിച്ചു കഴിഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിന് ഇത്ര അളവിൽ പ്രോട്ടീൻസ് വേണം, ഇത്ര അളവിൽ മിനറൽസ് വേണം, ഇത്ര അളവിൽ ന്യൂട്രീഷൻസ് വേണം. എന്തിന്റെ ആവശ്യം? ബേസിക് എമൗണ്ട് ഓഫ് ന്യൂട്രീഷൻ നമ്മൾ നൽകണം, അതെല്ലാ പാരന്റ്സും നൽകുന്നുള്ളതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത്ര അളവിൽ ഒരു വർഷത്തിനുള്ളിൽ കിട്ടിയാലേ ശരിയാവും എന്നൊക്കെ ചിന്തിക്കുന്നത് അതൊക്കെ ഓവറാണ്. എല്ലാം ആവശ്യത്തിന് വേണം, ഒന്ന് അനാവശ്യമാകരുത്. അപ്പൊ എനിക്ക് പറയാനുള്ള അത്രേ ഉള്ളൂ, ഒരു വർഷത്തിനുള്ളിൽ അടുത്ത കുഞ്ഞുണ്ടാവുമെന്നൊക്കെ പറയുന്നത് വലിയ പ്രശ്നമായിട്ടുള്ള കാര്യമൊന്നുമില്ല. ഇറ്റ്സ് നോർമൽ. മനുഷ്യനുണ്ടായ കാര്യം തൊട്ട് ഇത് സംഭവിക്കുന്നതാണ്. അതിന് അബ്നോർമൽ ആയി കാണുന്ന നമ്മുടെ മെന്റാലിറ്റിയാണ് പ്രശ്നമെന്ന് ഞാൻ പറയൂ. എവ്രിതിങ് അബൌട്ട് വില്ലിങ്നെസ് അല്ലേ? അമ്മ പ്രസവിക്കാനുള്ള അമ്മ വില്ലിംഗ് ആണോ അല്ലേ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അവർ കൺസീവ് ചെയ്യാൻ ഓക്കെയാണെങ്കിൽ അവർ വില്ലിംഗ് ആണെങ്കിൽ ഇന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. മുമ്പുള്ള കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആ കുഞ്ഞിന്റെ ന്യൂട്രീഷനെ കുറിച്ച് കൺസേൺ ആവേണ്ട ആവശ്യമില്ല. ഇനി ചിലപ്പോൾ എത്ര കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് യൂസ് ചെയ്താലും ചിലപ്പോൾ പ്രഗ്നന്റ് ആയേക്കാം. അങ്ങനെ എത്രയും സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന്റെ സിസ്റ്ററുടെ കേസിൽ അങ്ങനെ നടന്നിട്ടുണ്ട്. അവരൊരു പ്രസവം കഴിഞ്ഞ് ഇനി 2-3 വർഷത്തേക്ക് കുട്ടികളൊന്നും വേണ്ടെന്ന് തീരുമാനിച്ച് ആ തീരുമാനം എടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവർ വീണ്ടും പ്രഗ്നന്റ് ആയി. അവർ വേണ്ട പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ പ്രഗ്നന്റ് ആയി. അത്രേ ഉള്ളൂ. ചിലപ്പോൾ അതൊക്കെ ആക്സിഡന്റ് ആയി സംഭവിച്ചു പോകും. അവരതിനു ശേഷം ആ കുഞ്ഞിനെ അങ്ങ് സ്വീകരിച്ചു. ഇപ്പൊ രണ്ടുപേരും അടിപൊളിയായിട്ട് വളരുന്നുണ്ട്. അതുകൊണ്ട് കിട്ടിയ അങ്ങ് സ്വീകരിക്കുക. അന്നേരം ആ കുഞ്ഞിങ്ങനാവോ ഈ കുഞ്ഞിങ്ങനാവോ എന്നൊക്കെ ചിന്തിക്കേണ്ട എന്ത് കാര്യം? ഓക്കെ ആണെങ്കിൽ അങ്ങ് സ്വീകരിക്കുക. ദാറ്റ്സ് ഇറ്റ്. അവിടെ വന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണുകൂണ എന്ന് പറയുന്നത് കഷ്ടമാണ് കേട്ടോ. ഇവരും എങ്ങനെയുള്ള ഫെർട്ടിലിറ്റി സെന്ററുകളായ സെന്ററുകൾ ഇങ്ങനെ കയറിറങ്ങി നടക്കുന്നുണ്ട് കുഞ്ഞുങ്ങളില്ലായിട്ട്. ദാറ്റ്സ് ഇറ്റ്. സൈ കെട്ടിട്ട് ടെസ്റ്റ് ട്യൂബ് ടിഷ്യൂ വരെ ട്രൈ ചെയ്തവരുണ്ട്, എന്നിട്ടും കുട്ടികളെ കിട്ടുന്നില്ല. അങ്ങനെ എത്ര ആളുകൾ നമുക്കിടയിലുണ്ട്. എനിക്ക് തന്നെ അറിയാം ഒരുപാട് ആൾക്കാർ അവരെത്രത്തോളം മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ആ അവസ്ഥയിലൂടെ കടന്നു പോയാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെയൊക്കെ മനുഷ്യന്മാർ സഫർ ചെയ്യുന്ന ഈ ലോകത്ത് ഒരു കുഞ്ഞിന് കിട്ടുക എന്ന് പറയുന്നത് എത്ര അനുഗ്രഹമാണ്. അതിന് അടുപ്പിച്ച് കിട്ടിയാലും വിട്ടുവിട്ട് കിട്ടിയാലും ഒക്കെ അനുഗ്രഹം അനുഗ്രഹം തന്നെയാണ്. അത് കിട്ടും അങ്ങ് സ്വീകരിക്കുക, കുട്ടികളെ നന്നായി വളർത്താം. അങ്ങനെ ചിന്തിച്ചാൽ മതി. ആദ്യം ഉണ്ടല്ലോ ഈ കുഞ്ഞിന് പേരും പറഞ്ഞ് ഇമ്മാതിരി ഡയലോഗ് അടിച്ച് വരുന്ന ആൾക്കാർ മുഖത്തിട്ടൊന്ന് കൊടുക്കണം, എന്നിട്ട് അവരോട് സംസാരിക്കണം. പിന്നീട് ഒരാളോടും ഇവർ ഇമ്മാതിരി ഡയലോഗ് ആയിട്ട് പോകില്ല. അതുകൊണ്ട് ഇതിനുള്ളൊരു മറുമരുന്നായിട്ട് ഞാൻ കാണുന്നത് ചുമ്മാ അങ്ങോട്ട് ചൊറിയാൻ നിൽക്കുകയാണ്. ആരെങ്കിലും പ്രഗ്നന്റ് ആണെന്ന് കേൾക്കുമ്പോഴേക്കും ഇവർ കൊന്നു കളഞ്ഞിട്ടൊന്നുമില്ലല്ലോ കുട്ടീന്. എത്ര ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. 3-4 മാസം പ്രഗ്നന്റ് ആയതിനു ശേഷം കുഞ്ഞിന്റെ വളർച്ച തുടങ്ങിയതിനു ശേഷം കുഞ്ഞിനെ കൊന്നു കളയുന്ന എത്ര ആൾക്കാരുണ്ട്, അബോർട്ട് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്. ഇവരതൊന്നും ചെയ്തില്ലല്ലോ. രണ്ടാമതൊന്നും ചിന്തിക്കാതെ അവരങ്ങ് ആക്സെപ്റ്റ് ചെയ്തു. എത്ര നല്ല മനസ്സാണത്. അതെന്താ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്? ഓവർ ആവരുത് കേട്ടോ. എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം. അധികം ഞാനൊന്നും പറയുന്നില്ല. എന്തിരുന്നാലും കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി പ്രസവിക്കട്ടെ അല്ലേ? റേച്ചൽ മാണിക്കും കുടുംബത്തിനും എന്റെ എല്ലാവിധ ആശംസകളും. വീഡിയോടെ വൈൻഡപ്പ് ആണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പലരും വീഡിയോ ആണ്ട് പോകലാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, അത് വലിയൊരു പ്രശ്നമാണ്. നിങ്ങൾ സപ്പോർട്ട് തന്നെ മാത്രമേ ഇനി നല്ലൊരു വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ കൂട്ടത്തിൽ പേരേക്കും കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ഞാൻ യൂട്യൂബ് ചെയ്യും. അപ്പോൾ നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.